ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ നിനക്കൊരു സ്നേഹനിധിയായ ജ്യേഷ്ഠനുണ്ട്. എന്താണ് പറയുന്നതമ്മേ? എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അവിടെന്ന് പറയുന്നത് സത്യമാണോ? എനിക്കൊരു ജ്യേഷ്ഠനുണ്ടെന്നോ? അതെ മകനെ, അവന്റെ പേര് ഗണേശൻ എന്നാണ്. ജ്ഞാനത്തിന്റെ ഉറവിടമാണ് അവൻ. അതെ, അദ്ദേഹമാണ് ഞങ്ങളുടെ വിനായകൻ. ഓഹോ, നിങ്ങൾക്കെല്ലാം എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇതിനെ കുറിച്ച് പറയാതിരുന്നത്? കൈലാസം നിനക്ക് പുതിയ സ്ഥലമല്ലേ? ആദ്യം നീ ഇവിടെ ജീവിക്കാൻ ശീലിക്കുകയാണ് വേണ്ടത്. പിന്നീട് അതിനെ കുറിച്ച് പറയാമെന്ന് കരുതിയേയുള്ളൂ. അങ്ങനെയാണല്ലേ. ശരി, ഇനി എന്നോട് പറയൂ, എന്റെ സ്നേഹസമ്പന്നനായ ജ്യേഷ്ഠൻ എവിടെയാണുള്ളത്? എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് ഇവിടെ കാണാൻ കഴിയാത്തത്? ജ്യേഷ്ഠനെ കുറിച്ച് എനിക്ക് വിശദമായി പറഞ്ഞു തരൂ. നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ വളരെ സ്നേഹമുള്ളവനാണ്, കാരുണ്യം നിറഞ്ഞവനാണ്, ശാന്തതയുടെ പ്രതീകമാണ്. എന്നാൽ അറിവിലും ജ്ഞാനത്തിലും അതുല്യനായി നിൽക്കുന്നവനാണ്. പുരാണ ഇതിഹാസങ്ങളും വേദങ്ങളും ഹൃദ്യസ്ഥമാക്കി ജ്ഞാനിയായി വിരാജിക്കുന്നവനാണ്. അവൻ ജ്ഞാനത്തിന്റെ അന്വേഷണ വേളയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന് ലഭിച്ച ഒരു മഹാത്ഭുതം തന്റെ എഴുത്താണിയിൽ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്റെ ജ്യേഷ്ഠനുള്ള സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാത്തത് എന്താണ്? അതിനിത്ര തിടുക്കം കാട്ടണ്ട, നിനക്കവനെ അധികം വൈകാതെ കാണാം. നിന്റെ ജ്യേഷ്ഠനെ കുറിച്ച് ഞാൻ വിശദമായി പറഞ്ഞു തരാം. എനിക്കിപ്പോൾ ആദ്യത്തെ പൂജയ്ക്കുള്ള സമയമായിരിക്കുന്നു. ഇല്ലില്ല, ഞാൻ അങ്ങയെ കുറിച്ച് അമ്മയോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അത് സാരമില്ല, അങ്ങ് കാര്യമാക്കണ്ട, ഞാനത് നോക്കിക്കൊള്ളാം. എന്റെ ജ്യേഷ്ഠൻ വിനായകനെ അങ്ങേക്കറിയാമെന്നല്ലേ പറഞ്ഞത്? എങ്കിൽ ഉറപ്പായും എന്റെ ജ്യേഷ്ഠന്റെ കാര്യങ്ങൾ അങ്ങേക്ക് പറഞ്ഞു തരാൻ കഴിയില്ലേ? പറയൂ, എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ രൂപത്തിലും ഭാവത്തിലും എങ്ങനെയാണ്? അദ്ദേഹം എന്നെ പോലെ കാണാൻ സുന്ദരനാണ്, വളരെ വലിയ കുടവയറോടെ. അതെല്ലാം ശരിയാണ്, ഇനിയും അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയണം എനിക്ക്. ഗണേശന്റെ ജ്ഞാനത്തിന് തുല്യമായുള്ള ആൾക്കാർ ഈ ലോകത്ത് ആരുമില്ല. അദ്ദേഹം വിധിമുറകളും നിയമങ്ങളും പാലിക്കുന്ന വ്യക്തിയാണ്. നല്ല പെരുമാറ്റം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം പ്രവർത്തിക്കുകയുമില്ല. അതായത് ഞാൻ ഇന്ന് അങ്ങേക്ക് കാട്ടിയതുപോലെ എന്നല്ലേ പറഞ്ഞത്? അത് അങ്ങനെയല്ല. അങ്ങയുടെ ജ്യേഷ്ഠൻ ഗണേശൻ ജന്മനാൽ തന്നെ ശാന്തനാണ്. മുരുകനിനി എന്നോട് ജ്യേഷ്ഠൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ കുടുങ്ങിയത് തന്നെ. അതിനു മുൻപ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അതാണ് ബുദ്ധി. നന്ദിദേവ, ഒന്ന് നിന്നാലും, അങ്ങ് എവിടേക്കാണ് ഓടുന്നത്? എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് ഇനിയും പറഞ്ഞു തരൂ, എനിക്കതെല്ലാം കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. ശിവഭഗവാനെ, ഇന്ന് ഞാൻ ആരെയാണ് കണി കണ്ടത്? എന്നെ എന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ആരോടാണ് ചോദിക്കുക? അതാണ് നല്ലത്, അച്ഛനോട് തന്നെ ചോദിക്കാം. അച്ഛൻ കടുത്ത ധ്യാനത്തിലാണ്,
അപ്പോൾ ശല്യം ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് ചെയ്യുക? ജ്യേഷ്ഠന്റെ കാര്യങ്ങൾ മറ്റാരോടാണ് തിരക്കുക? എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എന്തു ചെയ്യും? എല്ലാവരും ജ്യേഷ്ഠൻ ഗണപതിയുടെ കാര്യങ്ങൾ അറിയുന്നവരാണ്. എന്നാൽ അദ്ദേഹം എവിടെയാണുള്ളതെന്ന് മാത്രം ആർക്കും അറിയില്ല. ഈ ഇന്ദ്രദേവൻ എല്ലാം അറിയുന്ന ആളല്ലേ, ദേവകളുടെ രാജാവ്. ഇദ്ദേഹത്തിന് തീർച്ചയായും ജ്യേഷ്ഠൻ ഗണേശനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയുമായിരിക്കും. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വരൂ മുരുക, അങ്ങ് വളരെ ആകാംക്ഷയോടെയാണല്ലോ വന്നിരിക്കുന്നത്. എന്താണ് കാര്യം? ഇന്ദ്രദേവ, അങ്ങേക്കെന്റെ ജ്യേഷ്ഠൻ ഗണേശനെ കുറിച്ച് അറിയാമോ? ഇതെന്ത് ചോദ്യമാണ്! ഗണേശനെ കുറിച്ച് അറിയാത്തവരായി ആരെങ്കിലും ഈ ലോകത്തിൽ ഉണ്ടാകുമോ? വിനകൾ അകറ്റുന്ന വിഘ്നേശ്വരനാണ് അദ്ദേഹം. ലോകർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വിനായകൻ. ജ്ഞാനത്തിന്റെ ഉറവിടമാണ് അദ്ദേഹം. സംയമനത്തിന്റെ ശിഖരമാണ്. കരുണാസാഗരമാണ് അങ്ങയുടെ ജ്യേഷ്ഠൻ ഗണേശൻ. ഇന്ദ്രദേവ, ഇതെല്ലാം എനിക്കും അറിയാം. പക്ഷേ എനിക്കറിയേണ്ട കാര്യങ്ങൾ ഇതൊന്നുമല്ല. പറയൂ, എന്റെ ജ്യേഷ്ഠനെ കുറിച്ചുള്ള മറ്റ് കാര്യങ്ങളൊക്കെ വിശദമായി പറയൂ. മുരുക, അങ്ങക്ക് എന്താണ് അറിയേണ്ടത് പറഞ്ഞാലും ഓരോന്നും ചോദിച്ചുകൊള്ളൂ. ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്ന് എനിക്കറിഞ്ഞേ തീരൂ. എന്നോട് ക്ഷമിക്കണം സ്കന്ദ ഭഗവാനെ, അത് മാത്രം എനിക്കറിയില്ല. അങ്ങേക്കും അത് അറിയില്ലേ? തീർച്ചയായും അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്നാൽ അദ്ദേഹത്തെ അത്ര എളുപ്പം ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ദേവകളുടെ രാജാവാണ് അങ്ങ്. അങ്ങേക്ക് അറിയാമായിരിക്കുമെന്ന് വിശ്വസിച്ചാണ് ഞാൻ വന്നത്. എന്നിട്ട് അങ്ങാണെങ്കിലോ ഇങ്ങനെയാണ് പറയുന്നത്. അങ്ങേക്ക് ഉചിതമായ മറുപടി തരാൻ കഴിയാതെ പോയതിൽ ഞാൻ ഖേദിക്കുന്നു. എന്നോട് ക്ഷമിക്കണം മുരുക. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അമ്മാവന്റെ മകൻ ഭാനുകോപൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊപ്പം ഞാനും തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണ്. എന്റെ വരവിൽ നിങ്ങൾ രണ്ടുപേരും സന്തോഷിക്കുമെന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ നിങ്ങളുടെ തപസ് മുടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെപ്പോലെയല്ല ഞാൻ. ചുട്ടുപൊള്ളുന്ന സൂര്യനെയും കൊടുങ്കാറ്റിനെയും മഴയെയും തണുപ്പിനെയും വകവയ്ക്കാതെ തുറസായ സ്ഥലത്ത് നിന്നാണ് ഞാൻ തപസ്സനുഷ്ഠിക്കാൻ പോകുന്നത്. ഇത്തവണ എന്റെ തപസ്സിൽ ഞാൻ തീർച്ചയായും വിജയിക്കുമെന്നത് ഉറപ്പാണ്. ഹേ ബ്രഹ്മദേവ, എനിക്കുള്ള വരങ്ങൾ നൽകാനായി അങ്ങ് തയ്യാറെടുത്ത് നിന്നോളൂ. ഓം ബ്രഹ്മദേവായ നമഃ. ഓം ബ്രഹ്മദേവായ നമഃ. ബ്രഹ്മദേവായ നമഃ. എവിടേക്ക് പോവുകയാണ് നന്ദിദേവ? ഞാൻ സ്പഷ്ടമായി തന്നെ ചോദിക്കുകയാണ്, എന്നിൽ നിന്ന് എന്തിനാണ് അങ്ങ് ഒഴിഞ്ഞു പോകുന്നത്?
ഇല്ല, അങ്ങനെ ഒഴിഞ്ഞു പോയതല്ല. എനിക്കറിയാം എന്തുകൊണ്ടെന്നാൽ. ഞാൻ എന്റെ ജ്യേഷ്ഠൻ എവിടെയാണെന്ന് അങ്ങയോട് ചോദിക്കുകയുണ്ടായി. അങ്ങേക്ക് എന്നോട് ജ്യേഷ്ഠൻ എവിടെയുണ്ടെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമായിട്ട് ഒന്നുമില്ല. എന്നാൽ ദേവകളുടെ രാജാവായ ഇന്ദ്രദേവന് തന്നെ അങ്ങയുടെ ജ്യേഷ്ഠൻ ഗണേശൻ എവിടെയാണെന്നുള്ളത് അറിയില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുക? അങ്ങ് തന്നെ പറയും. ജ്ഞാനത്തിന്റെ മൂർത്തിയായ വിനായകൻ എവിടെയാണ് ഉള്ളതെന്ന് ആർക്കും അറിയില്ല. ഇനി ആർക്കാണ് അറിയുക എന്റെ ജ്യേഷ്ഠന്റെ വാസസ്ഥലത്തെ കുറിച്ച്? ഒരു പക്ഷേ യമധർമ്മൻ അറിയുമായിരിക്കും. യമലോകത്താണ് വാസമെങ്കിലും എല്ലാ ദിശകളിലും സഞ്ചരിക്കുന്ന ആളാണ് അദ്ദേഹം. ഞാൻ ഇപ്പോൾ തന്നെ യമലോകത്തേക്ക് പോവുകയാണ്. വന്നാലും മുരുക ഭഗവാനെ, നമുക്ക് ഉന്മേഷത്തോടെ ഒരു ദീർഘദൂര യാത്ര നടത്തിയിട്ട് വന്നാലോ? ആഹാ, അതിനേക്കാൾ എനിക്ക് വേറെ എന്ത് ആനന്ദമാണ് ലഭിക്കാനുള്ളത്? ഇല്ലില്ല, വീണ്ടും നീ എന്നോട് പരിഭവിക്കാൻ പോവുകയാണ്. നാം യാത്ര തിരിക്കാൻ പോകുന്നത് ആനന്ദകരമായ സ്ഥലത്തേക്കല്ല, അത് യമലോകമാണ്. നിനക്കെന്റെ കൂടെ വരാൻ കഴിയുമോ? എന്റെ പ്രീതി നേടിയെടുത്ത വാഹനമേ, ഞാൻ എന്റെ ജ്യേഷ്ഠനെ കുറിച്ച് അന്വേഷിക്കാൻ യമലോകത്തേക്ക് പോവുകയാണ്. ഇനി നിനക്ക് വേണ്ടി ഏറെ നേരം കാത്തിരിക്കാൻ കഴിയില്ല. എന്നോടൊപ്പം നീ വരുന്നുണ്ടോ ഇല്ലേ? അങ്ങ് വിളിച്ചാൽ എനിക്ക് വരാൻ കഴിയില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങയോട് എനിക്കുള്ള ഭക്തിക്ക് മുന്നിൽ എന്റെ ജീവൻ നിസ്സാരമാണ്. ഇതാ ഞാൻ എത്തിക്കഴിഞ്ഞു. രാജാവേ, 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 രാജാവേ! ചിത്രഗുപ്ത, എന്തിനാണ് ഈ അമ്പരപ്പ്? ഇങ്ങനെ ആശങ്കയോടെ ഓടി വരുന്നത് എന്തിനാണ്? യമധർമ്മരാജൻ ആപത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ യമലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കാകെ ഭയം തോന്നുകയാണ്. ചിത്രഗുപ്ത, എന്തിനാണ് ഈ ഭയം? ലോകത്തുള്ള സകല ജീവനും ഈ യമരാജന്റെ കൈകളിലാണ്. എന്റെ അരികിൽ നിൽക്കുമ്പോ നീ എന്തിനാണ് ഭയക്കുന്നത്? യമനെ കണ്ട് മറ്റുള്ളവരാണ് ഭയക്കേണ്ടത്, നമ്മൾ ഭയക്കാൻ പാടില്ല. അതും ശരിയാണ്. എന്നാൽ ശിവപുത്രൻ മുരുകൻ, മുരുകൻ, മുരുകൻ തന്റെ വാഹനമായ ആടിന്റെ സഹായത്തോടെ നമ്മുടെ യമലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലെല്ലാം തകർന്നു. ചിത്രഗുപ്ത, നീ പറയുന്നത് സത്യമാണോ? ഞാൻ പറഞ്ഞത് വിശ്വാസമാകുന്നില്ലെങ്കിൽ അങ്ങ് തന്നെ വന്ന് നോക്കൂ. മുരുക ഭഗവാന്റെ മുഖം ദേഷ്യഭാവത്തിലാണെന്നാണ് എനിക്ക് തോന്നിയത്. അയ്യോ, ഞാനിപ്പോൾ എന്താണ് ചെയ്യുക? ഞാൻ ഒരപരാധവും ചെയ്തിട്ടില്ല, എന്നിട്ട് എന്തിനാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്? ഈ ലോകത്തിലെ ജീവരാശികളെല്ലാം എന്റെ കാലപാശം കണ്ടാൽ ഭയക്കും. എനിക്കാണെങ്കിൽ ആ മുരുകനെയാണ് ഭയം. ശരവണ, മുരുക, ഞാൻ അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് നൽകണം. എന്നോടുള്ള വിദ്വേഷം അങ്ങ് മനസ്സിൽ നിന്നും കളയണം. ഓഹോ യമരാജാവേ, അങ്ങിനെയും പണ്ട് നടന്നത് മറന്നിട്ടില്ലെന്നാണല്ലോ തോന്നുന്നത്. അങ്ങ് വിഷമിക്കണ്ട, ഞാൻ ഇത്തവണ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാനാണ് വന്നിരിക്കുന്നത്. എന്റെ ഭഗവാനെ, ഞാൻ രക്ഷപ്പെട്ടു. ശിവകുമാര സ്വാഗതം, പാർവതീ നന്ദന സ്വാഗതം, മുരുക ഭഗവാനെ സ്വാഗതം. അങ്ങക്ക് എന്റെ വിനീതമായ പ്രണാമങ്ങൾ. യമധർമ്മ രാജാവേ, പ്രണാമം. മുരുക, അങ്ങ് എന്നോട് എന്ത് ചോദ്യമാണ് ചോദിക്കാൻ വന്നത്? ജനന മരണ കണക്കിനെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ മറുപടി നൽകുന്നതാണ്. അതൊന്നുമല്ല, എന്റെ ജ്യേഷ്ഠൻ ഗണേശനെ പറ്റി അങ്ങേക്ക് അറിയാമോ? അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കഴിയുമോ? അവിടുന്ന് ജ്ഞാനസാഗരമായ ഗണേശനെ കുറിച്ചാണോ എന്നോട് ചോദിക്കുന്നത്? അദ്ദേഹത്തിന്റെ കീർത്തിയെ കുറിച്ച് അറിയാത്തവരുണ്ടോ? കൊള്ളാമല്ലോ, എല്ലാവരും ജ്യേഷ്ഠന്റെ ജ്ഞാനത്തെയും അറിവിനെയും കുറിച്ച് പ്രശംസിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ എന്റെ ജ്യേഷ്ഠൻ മികച്ച അറിവുള്ള ആള് തന്നെയായിരിക്കും. ജ്ഞാനത്തിന്റെ ഉറവിടമായ ഗണേശ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചാൽ തന്നെ മതി, അറിവും കഴിവും ഊറ്റുപോലെ പുറപ്പെടുന്നു.
കരുണാസാഗരമായ അദ്ദേഹത്തെ തൊഴുതാൽ നന്മകളെല്ലാം നമ്മെ തേടി വരും. ധൈര്യം തഴച്ചു നിൽക്കുന്ന വിനായകനെ സ്തുതിച്ചാൽ തന്നെ ദുരിതങ്ങളെല്ലാം പറന്നു പോകുന്നതാണ്. മതി മതി, ഇക്കാര്യങ്ങളെല്ലാം എനിക്കും അറിയാം. പക്ഷേ ജ്യേഷ്ഠൻ ഗണേശൻ എവിടെയാണുള്ളതെന്ന് അങ്ങേക്കറിയാമോ? ക്ഷമിച്ചാലും മുരുക, അങ്ങയുടെ ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി നൽകാനാവില്ല. ഈ പ്രപഞ്ചത്തിൽ എന്റെ ജ്യേഷ്ഠൻ വിനായകൻ എവിടെയുണ്ടെന്ന് ആർക്കാണ് പിന്നെ അറിയുക? ഒരുപക്ഷെ ആ ബ്രഹ്മദേവൻ അറിയാമായിരിക്കും. എന്താണമ്മാവ് എന്റെ ജ്യേഷ്ഠനുള്ള സ്ഥലം പറഞ്ഞു തരുന്നതിൽ? ഇനി എന്ത് പ്രശ്നമാണ് അങ്ങേക്കുണ്ടാകാൻ പോകുന്നത്? മുരുക, നിന്റെ സ്നേഹനിധിയായ അമ്മാവൻ കാരണമില്ലാതെ ഒന്നും പറയുകയില്ല. നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ജ്ഞാനത്തെ അന്വേഷിച്ചു നടക്കുന്ന ജ്ഞാനശീലനല്ലേ? അവൻ ഏതു മലയിൽ, ഏത് കാട്ടിൽ, ഏതു ഗുഹയിലാണുള്ളതെന്ന് ആർക്കറിയാം? മുരുക, മറ്റുള്ളവർക്കറിയില്ലായിരിക്കാം. പക്ഷേ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അങ്ങേക്കറിയാമെന്ന് യമധർമ്മൻ പറഞ്ഞുവല്ലോ. അങ്ങനെ പറഞ്ഞുവോ അദ്ദേഹം? പക്ഷേ യഥാർത്ഥത്തിൽ ഗണപതി എവിടെയാണ് ഉള്ളതെന്ന് എനിക്കും അറിയില്ല. ബ്രഹ്മദേവ, അങ്ങേയാണ് ഞാൻ അന്ധമായി വിശ്വസിച്ചിരുന്നത്. അങ്ങും അറിയില്ലെന്നും തീർത്ത് പറയുന്നു. ഞാനിപ്പോൾ എന്താണ് ചെയ്യുക? വിഷമിക്കേണ്ടതില്ല മുരുക. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എല്ലാം നന്നായി അറിയുന്ന ആളാണ് നിന്റെ മാതുലൻ മഹാവിഷ്ണു. നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ എവിടെയുണ്ടെന്ന് തീർച്ചയായും അദ്ദേഹത്തിന് അറിയാതിരിക്കില്ല. നീ ചോദിച്ചാൽ അദ്ദേഹം സത്യം പറയാതിരിക്കില്ല. സ്വാമി, അങ്ങ് ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ആരെങ്കിലും അങ്ങയെ കാണാൻ വരുന്നുണ്ടോ? അതെ, എന്റെ പ്രിയപ്പെട്ടവനായ മരുമകൻ മുരുകൻ ഇവിടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ലോകത്തെ സംരക്ഷിക്കുന്ന പരമ്പൊരുളായ നാരായണ, എന്റെ അമ്മയുടെ പ്രതിരൂപമായ ലക്ഷ്മീദേവി, അവിടുത്തെ പാദങ്ങൾ ഞാൻ നമിക്കുന്നു. മുരുക, നിന്റെ വരവ് എനിക്ക് അതിരില്ലാത്ത സന്തോഷം നൽകുകയാണ്. സ്കന്ദന്റെ ആഗമനത്തിന് എന്തോ കാരണമുള്ളതായി തോന്നുന്നല്ലോ. തീർച്ചയായും ഈ അഖിലത്തിന്റെ ഓരോ അണുവും മനസ്സിലാക്കിയ ആളാണങ്ങ്. നിന്റെ ആഗമന ഉദ്ദേശം? അങ്ങേക്ക് എന്റെ ജ്യേഷ്ഠനുള്ള സ്ഥലം അറിയാമോ? അദ്ദേഹത്തെ എനിക്ക് കാണണം. എവിടെ തിരക്കിയിട്ടും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹമുള്ള സ്ഥലം ആർക്കും അറിയില്ല. ഒടുവിൽ അങ്ങയിൽ നിന്നും അറിയാനാണ് ഞാൻ വന്നത്. അങ്ങ് ആ രഹസ്യം എനിക്ക് പറഞ്ഞു തരില്ലേ? നിന്റെ ജ്യേഷ്ഠൻ ഗണേശനുള്ള സ്ഥലം നിന്നെ അറിയിക്കാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. എന്താണമ്മാവ് എന്റെ ജ്യേഷ്ഠനുള്ള സ്ഥലം പറഞ്ഞു തരുന്നതിൽ? ഇനി എന്ത് പ്രശ്നമാണ് അങ്ങേക്കുണ്ടാകാൻ പോകുന്നത്? മുരുക, നിന്റെ സ്നേഹനിധിയായ അമ്മാവൻ കാരണമില്ലാതെ ഒന്നും പറയുകയില്ല. നിന്റെ ജ്യേഷ്ഠൻ ഗണേശനുള്ള സ്ഥലം നിന്നെ അറിയിക്കാനാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്തിനാണ് ഈ പക്ഷേ? അത് പറഞ്ഞു തരാൻ പാടില്ല മുരുക. എന്താണമ്മാവ് എന്റെ ജ്യേഷ്ഠനുള്ള സ്ഥലം പറഞ്ഞു തരുന്നതിൽ? ഇനി എന്ത് പ്രശ്നമാണ് അങ്ങേക്കുണ്ടാകാൻ പോകുന്നത്? മുരുക, നിന്റെ സ്നേഹനിധിയായ അമ്മാവൻ കാരണമില്ലാതെ ഒന്നും പറയുകയില്ല. അതുകൊണ്ടാണ് മുരുക. എന്നുവച്ചാൽ
ഞാൻ ആ കാരണം അറിയാൻ പാടില്ല എന്നല്ലേ. സാരമില്ല, നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. എനിക്ക് നല്ല മറുപടി കിട്ടുമെന്ന് കരുതിയാണ് വന്നത്. എന്നാൽ നിങ്ങളും മറ്റുള്ളവരെ പോലെയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു. നീ എന്റെ പ്രിയ സഹോദരി പാർവതിയുടെ പുത്രനല്ലേ, നിന്നോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കുമോ? പിന്നെന്താണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി അറിയാമായിട്ടും എന്നോട് പറയാൻ മടിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. നിന്റെ ജ്യേഷ്ഠൻ ഗണേശൻ ചില നിയമങ്ങളും വിധിമുറകളും നിർണയിച്ചിട്ടുണ്ട്. ആ വിധിമുറയനുസരിച്ച് അവൻ ജ്ഞാനത്തിനായി തപസനുഷ്ഠിക്കാൻ പോകുന്ന വേളകളിൽ അവനെ ആരും ശല്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ നിന്നോട് ഗണേശനുള്ള സ്ഥലം പറഞ്ഞാൽ അത് ഞാൻ നിയമം ലംഘിക്കുന്നതാകില്ലേ? അങ്ങ് പറയുന്നതും ശരിയാണ്. അപ്പോൾ എന്താണ് ചെയ്യുക? എന്റെ ജ്യേഷ്ഠനുള്ള സ്ഥലം അറിയാൻ ഒരു വഴിയുമില്ലേ? അതിന് ഒരു വഴിയുണ്ട്. പറഞ്ഞു തരൂ. ഞാൻ ആ മാർഗം എത്ര ദുർഘടമാണെങ്കിലും അത് കണ്ടെത്തി വിജയിക്കുന്നതാണ്. വരട്ടെ വരട്ടെ, നീ എന്തുകൊണ്ടാണ് നിന്റെ ജ്യേഷ്ഠൻ ഗണേശന് ഒരു സന്ദേശം അയക്കാത്തത്? ഇതും നല്ലൊരു ആലോചനയാണ്. പ്രിയ മുരുക, ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിന്റെ സാമർഥ്യം. മുരുകനോട് ഇപ്പോൾ തന്നെ അങ്ങ് പോയി പറയൂ, അവൻ ജ്യേഷ്ഠനെ കാണാനുള്ള സമയം അടുത്തു എന്ന്. നാരായണ നാരായണ, ഉദ്ദേശിച്ച കാര്യം നന്നായി നടന്നു. അനുജ, നിന്നെ കാണാൻ ഇതാ ഈ ജ്യേഷ്ഠൻ വരികയാണ്.